മോള് ഏത് ഇടവകയും ചോദിച്ചു. അപ്പൊ അവള് ഇടവക പറഞ്ഞില്ല. അവള് ചോദിച്ചു ഒരു കത്തോലിക്ക സഭയാണോ ചോദിച്ചു. അതും ഉത്തരം കിട്ടിയില്ല. അങ്ങനെയാണ് ഒരു സംശയം തോന്നിയപ്പോ ഒരു വിശ്വാസമാണ് ചെങ്ങാൻ പറഞ്ഞു. വിശ്വാസമാണ് ചെങ്ങാൻ പറഞ്ഞപ്പോ അവിടെ അറിയില്ല. ിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യണം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു വിഷയം, കഴിഞ്ഞ ദിവസം ഞാൻ വേളാങ്കണ്ണിയിലെ കുറച്ച് അന്ധവിശ്വാസങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. പരിശുദ്ധമായ വേളാങ്കണ്ണി, ആ വേളാങ്കണ്ണിയിൽ വ്യത്യസ്തമായ പരിപാടികളുമായി പോകുന്ന മലയാളികള്, അവർ അവിടുത്തെ പ്രത്യേകിച്ച് തമിഴ്നാടിന്റെ ആചാരങ്ങൾ, തമിഴ്നാട്ടുകാർ പോലും ആചരിക്കാത്ത ആചാരാനുഷ്ഠാനങ്ങള് ചെയ്ത് അവിടെ വഴിപാടുകൾ തീർത്ത കുറച്ച് സംഭവങ്ങളെ കാണിച്ചു തന്നതായിരുന്നു. അമ്മേ ഹല്ലേലൂയ. ഇപ്പൊ പരിശുദ്ധ അമ്മയെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പരിശുദ്ധ അമ്മയെ ഇന്ന് പണ്ട് പെന്തുകസ്ത വിഭാഗം പറഞ്ഞെങ്കിൽ അവരെക്കാൾ ഇന്ന് വളരെ മോശമായി വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും ഒക്കെ ഇന്ന് വ്യത്യസ്ത കൾട്ട് ഗ്രൂപ്പുകൾ ഇന്ന് പല വിധത്തിലും രൂപത്തിലും ഭാവത്തിലും അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ജെയിനിസ് മീഡിയയിലെ ഒരു വൈദികന്റെ, തലശ്ശേരി അതിരൂപതയിലെ വൈദികന്റെ സ്വന്തം അനുഭവം വിവരിക്കുകയുണ്ടായി. ഇത് കുറച്ചു നാളുകളായി ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ഇന്റർസെഷൻ ഫോർ ഇന്ത്യയുടെ ഞങ്ങളുടെ ട്രസ്റ്റ് അംഗങ്ങൾക്ക്, പ്രത്യേകിച്ച് അതിലെ ഹൈക്കോടതി വക്കീൽ വരെയുണ്ട്, ഈ ട്രസ്റ്റ് അംഗങ്ങൾ ആ വക്കീലിന് വരെ ഇതേപോലെ കഴിഞ്ഞ മാസം ഫോൺ കോൾ വന്നായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ഒരു ദൂത്, ഒരു സന്ദേശം ലഭിച്ചിട്ടുണ്ട്. അത് താങ്കൾക്ക് അത് പറഞ്ഞു തരാനാണ്. ഈ വ്യക്തി പ്രത്യേകിച്ച് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഹൈക്കോടതി വക്കീലെ പ്രത്യേകിച്ച് നല്ലൊരു കാൻഡിഡസ് അധ്യാപകനാണ്. സഭയെ കുറിച്ച് നല്ല രീതിയിൽ അറിയുന്ന വ്യക്തിയാണ്. കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതങ്ങ് വിട്ടുപോയി. ഇപ്പോ ഇങ്ങനെ പല വ്യക്തികളും പല രൂപത്തിലും പല ജില്ലകളിൽ നിന്നും സ്ത്രീകളും പുരുഷന്മാരും, സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഫോൺ കോളുകളെ മാതാവിന്റെ സന്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറച്ച് നാളുകളായി ഈ വേളാങ്കണ്ണി മാതാവിന്റെ എന്താ പറയാ, എത്ര നോട്ടീസ് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, 100 നോട്ടീസോ 1000 നോട്ടീസോ ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുമെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ കുറെ ആളുകൾ ഭയപ്പെടുത്തിയിരുന്നു. ഇല്ലെങ്കിൽ ഈ നോട്ടീസ് അടിച്ചിട്ടില്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്ന് കുറച്ച് ഉദാഹരണങ്ങൾ കാണിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ ഒരു വ്യത്യസ്തമായി മാതാവിന്റെ നേരിട്ട് അവരെടുത്ത് മാതാവ് സംസാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് എങ്ങനെയോ ഇവർക്ക് കിട്ടുന്ന വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകള്, മരിശുദ്ധ അമ്മയുടെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ അതിൽ കയറി ഇവരുടെ അഡ്രസ്സ് അല്ലെങ്കിൽ ഫോൺ നമ്പർ കിട്ടിക്കൊണ്ട് ഇവർ വിളിച്ച് പറയുകയാണ്, ഇതാ പരിശുദ്ധ അമ്മയുടെ വ്യത്യസ്തമായ വെളിപ്പെടുത്തലുകള് നിങ്ങൾക്ക് തരാൻ പോകുന്നുണ്ട്, ഞങ്ങൾ കുറച്ച് വീഡിയോ അയച്ചു തരാം എന്നൊക്കെ, നിങ്ങൾക്ക് കേൾക്കാൻ സന്നദ്ധരാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സ്ത്രീകള് അല്ലെങ്കിൽ ചെറുപ്പക്കാരായ സ്ത്രീകളെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ട്, ഇതാണ് അച്ഛന്റെ വ്യക്തിപരമായ അനുഭവത്തില്. അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ആ അതിലെ ഒരുപാട് വ്യക്തികള് അതിന് കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു അനുഭവം ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോ ഏകദേശം ഒരു 84 പേരെങ്കിലും, ഇന്നലെ വീഡിയോ ഇട്ടത് 84 പേർക്കെങ്കിലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത്. അതിലൊരു വ്യക്തി പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. ആ വ്യക്തിക്ക് ഫോൺ കോൾ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ, മോള് ഏത് ഇടവകയും ചോദിച്ചു. അപ്പൊ അവള് ഇടവക പറഞ്ഞില്ല. അപ്പൊ ചോദിച്ചു ഒരു കത്തോലിക്ക സഭയാണോ ചോദിച്ചു. അതിന് ഉത്തരം കിട്ടിയില്ല. അങ്ങനെയാണ് ഒരു സംശയം തോന്നിയപ്പോ ഒരു വിശ്വാസമാണ് ചെല്ലാൻ പറഞ്ഞു. വിശ്വാസമാണ് ചെല്ലാൻ പറഞ്ഞപ്പോ അവൾക്ക് അറിയില്ല. കാരണം കത്തോലിക്ക സഭയിലും വിശ്വസിക്കണം എന്നൊരു വാക്കുകളുണ്ട്. അപ്പൊ വിശ്വാസമാണ് അവർ ചൊല്ലിയില്ല, അല്ലെങ്കിൽ മനസ്താപം അവർക്ക് ചൊല്ലിയില്ല. അപ്പൊ സംശയം തോന്നിയത് കട്ടാക്കി കളഞ്ഞെന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ അച്ഛനും തൃശ്ശൂരിൽ നിന്ന് പറഞ്ഞപ്പം അച്ഛൻ ചോദിച്ചു മോളെ ഏത് ഇടവകയെന്ന് ചോദിച്ചപ്പം അവള് കറക്റ്റായിട്ട് പറഞ്ഞില്ല, തൃശ്ശൂരിൽ നിന്നാണ്. ഇന്ന് ഒരു വലിയൊരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് ഇതിനു വേണ്ടി മാത്രം എയിം ചെയ്തുകൊണ്ട് ഇല്ലേ, പല ഗ്രൂപ്പുകളുണ്ട്, പല വിധത്തിലുള്ള ഗ്രൂപ്പ്. നമ്മൾ ഈയിടെയൊക്കെ തീവ്രവാദി ഗ്രൂപ്പുകളുണ്ട്, അല്ലെങ്കിൽ മതത്തിന് വ്യത്യസ്തമായ ഗ്രൂപ്പുകളുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ ക്രിസ്ത്യാനി എന്ന നിലയിൽ, ക്രിസ്ത്യാനിയിൽ മാതാവ് നേരിട്ട് അവർക്ക് എന്തോ
കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ ഈ പാവപ്പെട്ട കത്തോലിക്ക സഭയിലെ വ്യക്തികളെ പാവപ്പെട്ട സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ വിളിച്ചുകൊണ്ട് അവർ ക്യാൻവാസ് അപ്പൊ നേരിട്ട് ചെല്ലുന്നേക്കാൾ മുമ്പ് ഈ ഒരു ഫോണിലൂടെ വലിയൊരു കമ്മ്യൂണിക്കേഷൻ നടത്തിയതിനു ശേഷമാണ് അവർ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഇവരൊക്കെ എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ ലക്ഷ്യം കൊടുക്കുന്നത്? സഭ 2000 വർഷം പഴക്കമുള്ള സഭ, പരിശുദ്ധ അമ്മയെ കുറിച്ച് നല്ല രീതിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സഭ, അത് കാറ്റസം പഠനം മുതലേ അല്ലെങ്കിൽ അവർക്ക് വ്യത്യസ്ത ധ്യാന മന്ദിരങ്ങളെയും ഇടവക ദേവാലയത്തിലെയും ഒക്കെ പരിശുദ്ധ അമ്മയെ കുറിച്ച് ആഴമായ ക്ലാസ്സുകൾ കൊടുത്ത സഭ, ഇത് വിട്ടുകൊണ്ട് വേറൊരു രൂപത്തിലെ അമ്മയ അമ്മ അവർക്ക് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടുവെന്നും അമ്മ ഇങ്ങനെയുള്ള മെസ്സേജ് തന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇവർ കത്തോലിക്ക സഭയെ തന്നെ വിമർശിച്ചുകൊണ്ട് അതിലൊരു വിഭാഗം, നല്ലൊരു വിഭാഗം പുരോഹിതനെയും അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനെയും ഒക്കെ അവർ വിമർശിച്ചുകൊണ്ടിരിക്കുക, സഭയെ വിമർശിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കണം, ഈ ഒരു സ്പിരിറ്റ് റിയൽ സ്പിരിറ്റ് അല്ല, അതൊരു ഹോളി സ്പിരിറ്റ് അല്ല, ഇതിന്റെ പിന്നിൽ എന്തോ വേറൊരു സ്പിരിറ്റ്, ഞാൻ പറഞ്ഞത് ഈവിൾ സ്പിരിറ്റ് ആണ് ഞാൻ പറയുന്നത്. അമ്മേ ഹാലേലൂയ. പരിശുദ്ധ അമ്മ ആയ ഒരുപാട് ഭക്തര് പരിശുദ്ധ അമ്മയുടെ ഉണ്ട്. അതുകൊണ്ടല്ല വേളാങ്കണ്ണിയിലും ഇങ്ങനെ ഒരുപാട്, വേളാങ്കണ്ണിയായാലും വല്ലാർപ്പാടാണേലും പല സ്ഥലങ്ങളും പോയി ഈ അല്ലെങ്കിൽ മാതാവിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അന്ധവിശ്വാസങ്ങളെ പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗം. ഇത് അന്ധവിശ്വാസത്തിന്റെ ഉള്ളിൽ വേറൊരു തീവ്രവാദ മൈൻഡായി കൊണ്ട് ഇവർ ഇങ്ങനെ ഫോൺ കോളിലൂടെ വിളിച്ചുകൊണ്ടിരിക്കുക, ഓരോരോ ജില്ലകളിലും ഓരോരോ വ്യക്തികളെയും വിളിച്ചുകൊണ്ടിരിക്കുക. വിളിക്കുമ്പോൾ അവർ ആരോന്നും അറിയുന്നില്ല, അവരോർക്കിലെ പലരുടെയും ആ ഫോൺ കോൾ റെക്കോർഡിങ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളത് പുറത്തേക്ക്, ഞാൻ ശബ്ദം പുറത്തേക്ക് കാണിക്കാതിരിക്കുക, ഞങ്ങളെ വിളിച്ച പലരുടെയും ആ ഫോൺ റെക്കോർഡ് ചെയ്തിട്ടുള്ള ആ ഫോൺ റെക്കോർഡ് ചെയ്ത് ഇനി അടുത്ത് അവർ ഇനിയും ഇങ്ങനെയുള്ള ഒരുപാട് കംപ്ലൈന്റ് വരികയാണെങ്കിൽ ഈ ഫോൺ റെക്കോർഡ് ചെയ്ത് മുഴുവൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകൾ ഏതൊരു തരത്തില് നമ്മൾ അവർക്ക് എതിർത്ത് സംസാരിച്ചാൽ അവിടുന്ന് പെട്ടെന്ന് അവർക്ക് കോപമാണ് കടന്നു വരുന്നത്, ഭയങ്കര ദേഷ്യം കടന്നു വരുന്നത് അവര്. നമ്മുടെ ഗ്രൂപ്പ് തന്നെ പലരും അവരെ തിരിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ചു വിളിക്കുമ്പോൾ നിങ്ങൾ ആരാ എന്താണ്, അപ്പൊ ഞങ്ങൾ മാതാവിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്ന് പറയുമ്പോൾ അവർക്ക് സംശയം തോന്നി, അവര് അവിടുന്ന് വേഗം കെട്ടിയത് പോവുകയാണ്. സത്യത്തിലെ ദൈവമക്കളെ, ദൈവരാജ വിസൃതിക്കുകയാണോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ അക്രൈസ്തവരല്ല, മറിച്ച് സഭയ്ക്ക് ഉള്ളിൽ നിന്നും വന്നവരും സഭയിൽ നിന്നും ഉള്ളിൽ നിന്നും പിരിഞ്ഞവരും അല്ലെങ്കിൽ കൊഴിഞ്ഞവരും ഇനി സ്വന്തമായി സഭ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവരുമായ വലിയൊരു വിഭാഗങ്ങൾ ഇങ്ങനെ കിടന്നു തിരിച്ചറിയണം. ദൈവമക്കളെ, ഏത് ശരി ഏത് തെറ്റ് എന്ന് തിരിച്ചറിയേണ്ട കാലഘട്ടങ്ങളാണ്. നമ്മള് ഒരാളെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷെ പരിശുദ്ധ അമ്മയുടെ പേരും പറഞ്ഞുകൊണ്ട് ഇവർ വൈദികരെയും സന്യസ്തരെയും ആത്മാവിനെയും ഇങ്ങനെ അവർക്ക് വ്യത്യസ്തമായി വെളിപ്പെടുത്തലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കബളിപ്പിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ ഇങ്ങനെ കോളുകൾ വരുന്ന സമയത്ത് ഇനി നിങ്ങള്, എനിക്ക് തോന്നുന്നത് ഇത് ശരിക്കും കംപ്ലൈന്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. പല സ്ഥലത്തും ശരിക്കും രൂപതയിൽ മാത്രമല്ല, പല സ്ഥലത്തും കംപ്ലൈന്റ് ചെയ്യണവരെ ഇങ്ങനെ ഈ ഫോൺ കോളുകള് അല്ലെങ്കിൽ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ ഇന്ന് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് അധ്യാപകരെ പേര് പറഞ്ഞുകൊണ്ട് വീടുകളിലേക്ക് ഫോൺ കോളുകൾ വന്നുകൊണ്ട് ചെറിയ കുട്ടികളും അതിൽ അല്ലെങ്കിൽ എന്താ പറയാ വിവാഹം കഴിഞ്ഞവരൊക്കെ പല വിധത്തിലും തെറ്റിപ്പിക്കാൻ വേണ്ടി ഒരു വിഭാഗം അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ പല ക്യാൻവാസിംഗ് കമ്പനികള് വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും ഫോൺ കോളുകൾ വിളിച്ച് അത് ട്രാപ്പിലിരുത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ എല്ലാ വിധത്തിലും ട്രാപ്പിൽ വരുമ്പോൾ മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മതത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കത്തോലിക്ക സഭയെ അത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടും പരിശുദ്ധമ്മ ഞങ്ങൾക്ക് അങ്ങ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇങ്ങനെയുള്ള ദൂത സന്ദേശം തന്നു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴൊക്കെ ഒന്ന് ഓർക്കണം. നമ്മൾ ഇങ്ങനെയുള്ള ആചാരങ്ങള് അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങള് ഒക്കെ എതിർക്കണം നമ്മള്. അത് വേളാങ്കണ്ണി മാതാവിന് ഇത്ര നോട്ടീസ് വിതരണം ചെയ്ത കേസാണെങ്കിലും ശരി, അതൊക്കെ അപ്പടുത്ത് കയറി കാണണം. നിങ്ങൾ അവിടെ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാതാവിന്റെ അമിതമായ ഭക്ത അഭ്യാസങ്ങള് അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പരിശുദ്ധമ്മ ഇതൊന്നും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. പരിശുദ്ധമ്മ പ്രത്യേകിച്ച് പുൽക്കൂട് മുതലേ അങ്ങ് കുരിശ് വരെയും കുരിശ് കഴിഞ്ഞിട്ടും ഭയന്നിരിക്കുന്ന ശിഷ്യരുടെ അടുത്ത് ഒരുമിച്ചിരുന്ന് അവർക്ക് ശക്തിപ്പെടുത്താൻ വേണ്ടി ആ സെക്കൻഡ് കുട്ടിശാലയിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച പരിശുദ്ധമ്മ, അന്നും ഇന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന പരിശുദ്ധമ്മ, ഈ അമ്മയെ പല രൂപത്തിലും ഭാവത്തിലും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരേ ഒരു കുടുംബത്തെ, ശക്തിപ്പെട്ട കുടുംബത്തെ അല്ലെങ്കിൽ കത്തോലിക്ക സഭയെ, ആ വലിയ കുടുംബത്തെ തകർക്കാൻ വേണ്ടി വ്യത്യസ്ത രൂപത്തിൽ കരുതുന്ന ഈ ഒരു സ്പിരിറ്റ്,
പൈശാചികത ഇതിനെ നമ്മൾ തിരിച്ചറിയുക നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഫോൺ വരുമ്പോൾ അത് എടുക്കാതിരിക്കുക ഇനി അഥവാ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് എടുക്കാതെ നിങ്ങൾ പുറത്തേക്ക് വരില്ല ഇനി നിങ്ങൾ എടുക്കാതിട്ട് ആ സാധനം ഞങ്ങൾക്ക് അയച്ചു കേട്ടോ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കേൾപ്പിച്ചു കൊടുക്കാതെ ആമേ ഹല്ലേലൂയ ഹല്ലേലൂയ അത് അവർ ഏത് ഗ്രൂപ്പ് ആയിക്കോട്ടെ ഏത് പ്രസ്ഥാനമായിക്കോട്ടെ പക്ഷെ ഇങ്ങനെ ഇങ്ങനെയുള്ള ഈ പ്രസ്ഥാനങ്ങളെ അത് തിരിച്ച് നന്മയും തിന്മയും തിരിച്ചറിയണം സോളമൻ പ്രാർത്ഥിച്ച പോലെ നന്മയും തിന്മയും വിവേച്ച് അറിയാനുള്ള ജ്ഞാനം അത് തിരിച്ചറിയുക നമ്മുടെ മക്കളെ നശിപ്പിക്കാൻ നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കരുത് നമ്മുടെ കുടുംബാംഗങ്ങളെ നശിപ്പിക്കാൻ ഇതിപ്പം ഈ സ്പിരിറ്റ് ആണെങ്കിലും ഇനി എന്താ പറയുക എഡ്യൂക്കേഷന്റെ പേരിൽ വരുന്നതാണെങ്കിലും മറ്റ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾ ലെവൽ വരാണെങ്കിലും ഇതൊക്കെ തിരിച്ചറിയണം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇപ്പോൾ അല്ലേ ഒരുപാട് ഫോൺ കോളുകളെ കുടുംബം ചെറിയ കുട്ടികൾ വരെ അല്ലെങ്കിൽ പ്രായപൂർത്തിയ പെൺകുട്ടികള് ആൺകുട്ടികളൊക്കെ ഓടിപ്പോകുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെ പോയിക്കുന്നത് അതുകൊണ്ട് ഫോണും അല്ലെങ്കിൽ ഇന്റർനെറ്റും അല്ലെങ്കിൽ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി കരം ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കുക ആമേൻ.